ഹാബിസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 76-ാമത്തെ ടാലന്റ് ക്ലാസിന്റെ എപ്പിസോഡായിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കുറച്ച് എക്സ്പ്രഷൻസുകളെ കുറിച്ചാണ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസുകളെ കുറിച്ച്. നമ്മൾ മറ്റു രണ്ട് വീഡിയോകളിലൊക്കെ ആയിട്ട് കുറച്ച് എക്സ്പ്രഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എല്ലാ ദിവസവും തന്നെ ഇറ്റലിക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താറുള്ള ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്സ്പ്രഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുക, എന്തിനാണ് ഞങ്ങൾ എക്സ്പ്രഷൻസ് പഠിക്കുന്നത്? ഈ എക്സ്പ്രഷൻസുകളും നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം എന്താണ്? നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ ഇതൊക്കെ സംസാരത്തിനിടയിൽ വരുന്ന എക്സ്പ്രഷനുകളാണ്. അപ്പൊ അതിന്റെ അർത്ഥം അറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം അപ്പോൾ ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ വന്നറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് തന്നെ ആർക്കെങ്കിലും ഇറ്റാലിയൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട മെയില് മാഗിസ് ചാനൽ @gmail.com. പിന്നെ എനിക്കൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. യൂട്യൂബ് വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ സൈറ്റിലൂടെ നമ്മൾക്ക് ഈ വീഡിയോ ലെസൺസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം www.magischannel.com. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റാലിയൻ പഠിക്കാനായിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്. ഇറ്റാലിയൻ മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഇറ്റാലിയൻ നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും അല്ല, ചിലരെങ്കിലും ഒരു ഭൂരിഭാഗം പേരുമെങ്കിലും അത് പഠിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓക്കെ, കുറച്ച് ഗ്രാമറൊക്കെ അത്യാവശ്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ നമുക്കൊരു സെന്റൻസിന്റെ എന്ത് ചേർക്കണമെന്നും അത് എങ്ങനെയായിരിക്കണമെന്നും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കൂടാണ്ട് വേറെ കാര്യം എന്താണ്, നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ ലിസൺ ചെയ്യാൻ ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഇറ്റലിക്കാരികൾ സംസാരിക്കുമ്പോൾ, ഇറ്റലിക്കാരും ഇറ്റലിക്കാരികളും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ലിസൺ ചെയ്യുക. അവരെന്താണ് എങ്ങനെയാണ് ഒരു വാചകം പറയുന്നത്, ഇപ്പൊ സിമ്പിളായ ഒരു വാചകം അവർ എങ്ങനെയാണ് പറയുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊരു ഭയങ്കര ഒരു വലിയൊരു കഴിവാണ്, ആ ഒരു ഒബ്സർവേഷൻ കഴിവ്. അപ്പൊ നമ്മൾ അവരെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇറ്റാലിയൻ ടിവികളും അരമണിക്കൂറെങ്കിലും നിങ്ങളൊരു വീഡിയോ എടുത്ത് കാണുക, ഇറ്റാലിയൻ ഒരു സിനിമ എടുത്ത് കാണുക, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാർട്ടൂൺ എടുത്ത് കാണുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വാർത്ത കേൾക്കുക. ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ അത് കേട്ട് 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 വരുമ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. പണ്ടൊക്കെ നമ്മൾ ഹിന്ദി സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹിന്ദി സിനിമ ഒന്നും മനസ്സിലായില്ലെങ്കിലും അതിങ്ങനെ സ്ഥിരം കാണുമ്പോൾ എന്താവും, നമുക്കത് മനസ്സിലാവും. അതൊക്കെ എല്ലാവരുടെ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഭാഷ, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോകൾ ഇതുപോലെ എടുത്ത് കാണുക, സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കുക്കറി ഒരു ഒരു റെസിപ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കാൽച്ചു ആയിക്കോട്ടെ, മീൻസ് ഫുട്ബോൾ ആയിക്കോട്ടെ. അപ്പൊ അതിനകത്തും ഇതുപോലെ കമന്റ് ഒക്കെ പറയുന്ന ഇറ്റാലിയൻ ഭാഷയിലാണല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന എക്സ്പ്രഷനെ കുറിച്ചാണ്. എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷയുടെ കാര്യത്തിൽ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഓരോ എക്സ്പ്രഷൻ വരുമ്പോൾ അതിന്റെ അർത്ഥം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ, അല്ലെങ്കിൽ നമുക്കൊക്കെ അത് യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. ആദ്യത്തെ എക്സ്പ്രഷനാണ് മേനോമാലെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മേനോമാലെ. മേനോമാലയുടെ അർത്ഥം എന്താണ്? മേനോമാല എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അപകടം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം മാറിപ്പോയി കഴിയുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനാണ് ഒരു മേനോമാലൊക്കെ. എന്താണ് അർത്ഥം? നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യതയോ ഒക്കെ ഒഴിഞ്ഞു മാറി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് അറിയുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനാണ്. ഒരു എന്താ പറയുക, ഒരു സ്തുപ്പോറെ, സ്തുപ്പോറെ മീൻസ് ഒരു അത്ഭുതം, അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ ഉള്ള ഒരു എക്സ്പ്രഷനാണ് മേനോമാലെ. ആ മേനോമാലയൊക്കെ എന്നോണേ സുച്ചേസോന്നെ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മേനോമാല നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതൊരു ഏതായാലും നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് മലയാളത്തിൽ പറയും. ഇവിടെ മേനോമാല എന്ന് വെച്ചാൽ ആ ഒരു അപകടം നീങ്ങിപ്പോയല്ലോ, നമ്മൾക്കൊന്നും പറ്റാതെ കൊണ്ട് തന്നെ, അതാണ് അതിന്റെ അർത്ഥം മേനോമാല. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ ഏതാന്ന് നോക്കാം. എസ്റേ ഇൻ ഗാംബ. എസ്റേ ഇൻ ഗാംബ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഇന്റലിജന്റ് ആണ്, അല്ലെങ്കിൽ എന്തിന് നല്ല നല്ല കഴിവുകളുണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം അഭിമുഖീകരിക്കാനായിട്ടുള്ള കഴിവുള്ളവരാണ് ഇസ്രൈം ഗാംബ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പഠിക്കാനായിട്ടാണെങ്കിലോ, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൊയില റഗാസ എങ്കാംബ എന്ന് വെച്ചാൽ നല്ല പഠിക്കാനായിട്ട് നല്ല ബുദ്ധി. ഇപ്പൊ ബുദ്ധി ഇല്ലെങ്കിലും കുറെ പേര് പഠിക്കാനായിട്ടുള്ള കഴിവില്ലാത്തവർ എത്ര പേരാണ്, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്നത്. അപ്പൊ ആ ഒരു കഴിവ്, ഇപ്പൊ ബുദ്ധി ഇത്തിരി കുറവാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ബുദ്ധിയുണ്ട്, ചിലപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളുടെ ഹാർഡ് വർക്ക് മൂലം നമ്മൾ അവിടെ ബ്രില്യന്റ് ആകുമ്പോൾ അതൊരു എസ്റേ ഗാംബ, ആ വ്യക്തിയുടെ അബിലിറ്റിയാണ്. എക്സാമ്പിൾ, ഇപ്പൊ ഏത് ഫീൽഡ് ആയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ ബ്രില്യന്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും
വളരെ പോസിറ്റീവും നല്ല നല്ല പവർഫുൾ ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ സിയാമോ എന്ന പെർസോണ ഗാമ്പ, നമ്മളും അതുപോലെ തന്നെ പെർസോണയും ഗാമ്പകളാകും. അതെല്ലാവരുടെയും എല്ലാവർക്കും ഒക്കെ കഴിവുള്ളവരല്ലേ, എല്ലാവർക്കും എല്ലാവർക്കും കഴിവുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും കഴിവുള്ളവരാ. അപ്പോ അതാണ് അതിന്റെ അർത്ഥം. എസ്രയും ഗാമ്പ ദേവ്യ എസ്രയും ഗാമ്പ, നീ ബ്രില്യന്റ് ആയിരിക്കണം, നീ നല്ല കഴിവുള്ളവനായിരിക്കണം ചെയ്യുന്ന കാര്യത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ നോക്കാം. മൂന്നാമത്തെ എക്സ്പ്രഷൻ ആണ് കൊമെമായി. ഈ കൊമെമായിയുടെ അർത്ഥം ശരിക്കും പെർക്കെ എന്നുള്ള അർത്ഥം തന്നെയാണ്. ശരിക്കും പെർക്കെ എന്ന് തന്നെയാണ് അർത്ഥം, വൈ, എന്തുകൊണ്ടാന്ന് തന്നെയാണ് അർത്ഥം. അതൊരു നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു സന്തോഷമായ ഒരു കാര്യം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ശരിക്കും സ്തുപ്പോറയോടുകൂടി ചോദിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ശരിക്കും അർത്ഥം പെർക്കെ, വൈ, എന്തുകൊണ്ടെന്ന് തന്നെയാണ് കൊമെമായിയുടെ അർത്ഥം. പക്ഷെ അതൊരു സ്തുപ്പോറയിലൂടെ നമ്മൾ ചോദിക്കാറുള്ളതാണ്. സ്തുപ്പോർ എന്ന് വെച്ചാൽ വണ്ടറോടുകൂടി, അതായത് ഒരു ഒരു അത്ഭുതത്തോടുകൂടി നമ്മൾ ചോദിക്കാറുള്ള പെർക്കെ എന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി പോസിറ്റീവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊമെമായി. നോർമലായിട്ട് ഇപ്പൊ സംസാരിച്ചാലും നമ്മൾ വണ്ടറോടുകൂടി സംസാരിച്ചാലും, അതായത് സ്തുപ്പോറയുടെ ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും അർത്ഥം പെർക്കെ, എന്തുകൊണ്ടെന്നാണ് അർത്ഥം. അടുത്തതാണ് പ്രെന്തരെയിഞ്ചീറോ. പ്രെന്തരെയിഞ്ചീറോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, കളിയാക്കുക എന്നാണ് അർത്ഥം. പ്രെന്തരെയിഞ്ചീറോ, അതായത് നമ്മളിങ്ങനെ ഫണ്ണായിട്ട് മറ്റുള്ളവരെ കളിയാക്കും. അത് ചിലപ്പോൾ ചില സമയത്ത് പ്രെന്തരെഞ്ചീറോ ഫണ്ണായിട്ട് നമ്മൾ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ രസിപ്പിക്കാനായിട്ടുള്ള പ്രെന്തരെഞ്ചീറുകളുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ പ്രെന്തരെഞ്ചീറുകൾ ഭയങ്കര ഹാർഡായിട്ടുള്ളതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് പ്രെന്തരെഞ്ചീറെ ചെയ്യുന്ന ചില അവസരങ്ങളും ഉണ്ട്. എനിവേ, പ്രെന്തരെഞ്ചീറ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, മറ്റുള്ളവരെ കളിയാക്കുക എന്നാണ് അർത്ഥം. വേറൊരു എക്സ്പ്രഷൻ ആണ് ലാഷ പെർദറെ. ലാഷ പെർദറെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ലാഷ പെർദറെ. അതിന്റെ അർത്ഥം എന്താണ് ലാഷ പെർദറയുടെ? ലാഷ പെർദറെ അർത്ഥം അത് സാരമില്ല, അത് മറന്നു കളയും. ലാഷ പെർദറെ, ഫോർഗെറ്റ് ഇറ്റ്, അതായത് അത് നീ മറന്നു കളയും, അത് സാരമില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ളത് അത് സാരമില്ല പോട്ടെ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ലാഷ പെർദറയുടെ അർത്ഥം. പിന്നെ അടുത്ത വേറൊരു എക്സ്പ്രഷനാണ്, അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷനാണ് ലാഷസ്താരെ. ലാഷസ്താരെ മീൻസ് ലീവ് ഇറ്റ്, അത് അത് വിട്, അത് കള. നമ്മൾ പറയാറില്ലേ, നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ, ഇപ്പൊ പ്രത്യേകിച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അത് വിട്ടുകള, സാരമില്ലടാ, അല്ലെങ്കിൽ സാരമില്ലടി എന്ന് പറയാറില്ലേ. അതും ഇത് തന്നെ, ലാഷിസ്താറെ, ലീവ് ഇറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്ത എക്സ്പ്രഷൻ ആണ് അച്ഛിതെന്തി. അച്ഛിതെന്തി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതും ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അത്ഭുതത്തോടുകൂടിയോ, അതായത് വണ്ടറോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതത്തോട് സ്തുപ്പോറയോടുകൂടിയോ അല്ലെങ്കിൽ അമ്മിറച്ചിയോടുകൂടിയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണെങ്കിലും പറയുന്ന ഒരു എക്സ്പ്രഷനാണ് അച്ഛിതെന്തി. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു വണ്ടറായ ഒരു കാര്യം കണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ അച്ഛിതെന്തി കെ സർപ്രൈസാ, എന്തെങ്കിലും ഒരു നല്ലൊരു ഒരു നല്ലൊരു സർപ്രൈസ് ആണ് കൊടുക്കുന്നതെങ്കിലും ആ സമയത്ത് അമ്മിറച്ച്, അതായത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അച്ഛിതെ എന്തിക്കെ ബെല്ല കോസ എന്ന് വെച്ചാൽ അത് എന്തൊരു നല്ല കാര്യമാണ് അച്ഛിതെ എന്തി. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോഴും അച്ഛിതെ അച്ഛിതെന്തി ഓ പെർസുത്രേനോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അച്ഛിതെന്തി പറയാം. അടുത്ത എക്സ്പ്രഷനാണ് മിറക്കുമാന്തോ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലെ മിറക്കുമാന്തോ. മിറക്കുമാന്തോടെ അർത്ഥം എന്താണ്? മിറക്കുമാന്തോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ശരിക്കും നിന്നോട് പറയുന്നത് ആ പറയുന്ന വ്യക്തിയുടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ, ഒരു അമ്മ മോളോട് പറയുകയാണ്, അപ്പൊ അവിടെ അമ്മയാണ് മോളോട് പറയുന്നത് മിറക്കുമാന്തോ, ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ നിന്നോട് ബെഗ് ചെയ്യുകയാണ്, ഞാൻ നിന്നോട് കെയർ ചെയ്യാനായിട്ട് അറ്റൻഷൻ ആയിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം. ഒരു അമ്മ മോളോട് പറയുന്നതാവാം, അല്ലെങ്കിൽ ഒരു അപ്പൻ മോളോട് പറയുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളോട്, നിങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്ന നിങ്ങൾ ജോലിയുടെ നമ്മളുടെ ജോലിയുടെ ബോസ് ആവാം, അങ്ങനെ പലരും തത്വത്തിലവരെ പറയുന്നതാവാം, ഇല്ലെങ്കിൽ കൂട്ടുകാരികൾ തമ്മിൽ പരസ്പരം പറയുന്നതാവാം. ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരോടുള്ള ആ ഒരു അറ്റൻഷൻ കാണിക്കുന്നു. എക്സാമ്പിൾ, തിപ്രേഗോ. തിപ്രേഗോ എന്ന് വെച്ചാൽ ഞാൻ നിന്നോട് ബെഗ് ചെയ്യുകയാണ്, നീ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തിപ്രേഗോ ആ അർത്ഥം ശരിക്കും ഒരു മിറക്കൊമാന്തോടെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. ഐ ബെഗ് യു എന്ന് വെച്ചാൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ തന്നെ തികൊൺസിലിയോ, അതായത് നിന്നോട് ഞാൻ നിനക്കൊരു കൗൺസിൽ തരുന്ന രീതിയിൽ പറയുകയാണ്. അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു വ്യക്തിയോടുള്ള കെയർ കാണിക്കാനായിട്ടും അവരോടുള്ള ആ ഒരു നമ്മളുടെ അടുപ്പം കാണിക്കാനായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ കാണിക്കാനായിട്ടും പറയുന്ന ഒരു വാക്കാണ് മിറക്കുമാന്തോ. നമുക്ക് രണ്ടു മൂന്ന് എക്സാമ്പിൾ പറയാം. മിറക്കുമാന്തോ കോപ്പിരത്തി ബേനെ പ്രീമതി ഉഷീരത കാസ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നീ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നല്ലതുപോലെ ഡ്രസ് ചെയ്തിട്ട് വേണം കേട്ടാ പോകാൻ, ഭയങ്കര തണുപ്പാണ് പുറത്ത്. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ കേൾക്കുന്ന സമയത്ത്. ഐ ബെഗ് യു, നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോ പോകുന്ന വ്യക്തി, നമ്മൾ പറയുന്ന വ്യക്തികളുടെ ഇമ്പോർട്ടന്റ് ആണത്. അതായത് ഇപ്പൊ ഒരു അമ്മ മകളോട് പറയുന്നതായിരിക്കും മിറക്കുമാന്തോ സ്തുതിയ ബെനെ സ്കൂള, നീ ക്ലാസ്സിലൊക്കെ പോണത് കണ്ടു, നല്ലോണം പഠിക്കണം കേട്ടോ സ്കൂളിൽ പോയിട്ട്.
പിന്നെ വേറൊരു എക്സ്പ്രഷൻ ആവാം, ഇപ്പൊ ജോലി നോൺ പെർദരെ തേമ്പോ, മി റെക്കമാൻഡോ നോൺ പെർദരെ തേമ്പോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ജോലിയിൽ അറ്റൻഷൻ ആയിരിക്കുക, സമയം കളയരുത് ജോലിയിൽ, ജോലി ചെയ്യുക ഒട്ടും ടൈം വേസ്റ്റ് ആക്കരുത് എന്നുള്ള അർത്ഥമാണ് മി റെക്കമാൻഡോ നോൺ പെർദരെ തേമ്പോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ശരിക്കും മി റെക്കമാൻഡോടെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ എക്സ്പ്രഷൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സ്പ്രഷനൊക്കെ ചിലർക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷെ മറ്റു ചിലർക്ക് ചിലപ്പോൾ ഇതിന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തവരായിരിക്കാം. അപ്പൊ ഏതായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളും ഇതുപോലെ സംസാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലായി കഴിയുമ്പോൾ ആഹാ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ എല്ലാം കൂടെ മനസ്സിലാകുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. പക്ഷെ അത് മനസ്സിലാകാതെ വരുമ്പോഴുള്ളൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ ഒരു ഭയങ്കര ടെൻഷനാണ് അല്ലേ. ഇപ്പൊ ഒരു കാര്യം എന്നോട് ചിലപ്പോൾ എന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയായിരിക്കും, നമ്മളുടെ ഇപ്പം എക്സാമ്പിൾ ജോലി സംബന്ധമായതോ അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ഭയങ്കര സങ്കടമായ അവസ്ഥയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നെ പലരും എക്സാമ്പിൾ ഈ പേപ്പർ ഇറങ്ങിയ സമയത്ത് അവർക്ക് ഈ ഒരു കാര്യം അവരുടെ ദത്തോറിറ്റി ലെവലോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായ വിഷമങ്ങൾ പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഞാൻ പലരെയും സഹായിച്ചിട്ടുണ്ട്. പലർക്കും നമ്മൾ ഫോണിലൂടെ അവരുടെ ഈ കാര്യങ്ങൾ അവരുടെ ദത്തോറിറ്റി ലെവലോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ വിഷമോ അവരുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ ട്രൈ ചെയ്യണം. കാരണം നമ്മുടെ ആവശ്യമല്ലേ അത്, ജോലി ചെയ്യുന്നതും ഇവിടെ നിൽക്കേണ്ടതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ആ ഭാഷ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.